ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ മിനി ഊട്ടിയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ മിനി ഊട്ടി. അപ്പോൾ അവിടേക്ക് പോകുന്ന ഒരു വഴിയാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് സൺഡേയിലാണ് കേട്ടോ. സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും അവധിയാണല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ വളരെ തിരക്കേറിയൊരു ദിവസം തന്നെ ആയിരുന്നു. പോണ വഴിക്ക് നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങിയിട്ട് അവിടെ എത്തുന്നത് വരെ ബ്ലോക്കായിരുന്നു. ഒരു 4:30 ഒക്കെ ആയ ടൈമിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു 7 മണിയോടെ അടുത്ത ഒരു ടൈമിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. കാരണം അത്രയ്ക്ക് ദൂരം ഉണ്ടായിട്ടില്ല, പക്ഷെ അത്രയ്ക്ക് ബ്ലോക്കായത് കാരണമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ സ്കൂളുള്ള ദിവസങ്ങളിൽ പോവാം. കാരണം സ്കൂളില്ലാത്ത ദിവസങ്ങൾ ഞായറാഴ്ച, പ്രത്യേകിച്ച് ഞായറ ശനിയൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അവിടെ 2 പാർക്കാണ് ഉള്ളത്. ഒന്ന് ഗ്ലാസ് പാലൊക്കെ ഉള്ളൊരു പാർക്കും, പിന്നെ അതേപോലെ ഒന്ന് ബേഡ്സ്, പിന്നെ അതേപോലെ തന്നെ ഫിഷ് അങ്ങനെയൊക്കെ ഉള്ളൊരു പാർക്കും. അപ്പോൾ ഈ ഒരു ഫിഷും ബേഡ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആദ്യം ആ ചെറിയ പാർക്കിലാണ് കയറിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇതിട്ടോ. മറ്റേത് ഞാൻ ലെങ്ത് കൂടുമെന്ന് വിചാരിച്ചിട്ട് മറ്റേ ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് നെക്സ്റ്റ് വീഡിയോ ഇൻഷാല്ലാ. അപ്പോൾ നമ്മുടെ അക്വേറിയം ഫിഷുകൾ പല രീതിയിലുള്ള ഫിഷുകൾ പല കളറിലുള്ള ടൈപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കൈയിട്ട് നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ നമ്മളെ കയ്യിൽ ഇങ്ങനെ വരും. പക്ഷേ ഞങ്ങൾ തീറ്റൊന്നും ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. എന്നാലും നമ്മളെ കൈ കാണുമ്പോൾ തന്നെ ഏകദേശം വരുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് അധികം നേരിട്ട് നോക്കാൻ എനിക്കൊരു പേടി, കൊത്തോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ നല്ല ചെറിയ മീനുകൾ ഇട്ടാ. ചെറിയ മീൻ എന്ന് പറഞ്ഞാൽ നന്ന ചെറിയ മീൻ, കുഞ്ഞു മീനുകൾ എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ളതാണിത്. പിന്നെ ആ മീനുകളുടെ ഒന്നും കൂടെ വലിപ്പമുള്ള മീനുകൾ, അത് വേറൊരു അക്വേറിയത്തിൽ കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അത് നമ്മൾ ഫോട്ടോഷൂട്ട് നടക്കണം, ഒരു ഫോട്ടോകളൊക്കെ എടുക്കണ ഒരു ചുമരായിട്ടാണ് കേട്ടോ ഇത്. പിന്നെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു കളികൾ വെള്ളത്തിലൂടെ ചവിട്ടി നടക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ ബോട്ടിങ് ആയിട്ട് അവർ തന്നെ സ്വയം ചവിട്ടി പോകുന്നതാണ്. അധികം ആഴമൊന്നും ഇല്ലാത്തൊരു തന്നെയാണ്. മക്കളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഇറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. കുഞ്ഞു മക്കളല്ല, കുറച്ചൊക്കെ വലിപ്പമുള്ള മക്കളെ നമുക്കതിലേക്ക് വിശ്വസിച്ച് ഇറക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതാ ഒരു കുഞ്ഞു ട്രെയിനുണ്ട് കേട്ടോ, ഇത് മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ അതിലും കുറച്ച് കുട്ടികളൊക്കെ കയറി നിന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തൊരു കുതിര സവാരി ഉണ്ട്. പിന്നെ അതിലൊന്നും ഞങ്ങൾ കയറിയിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ എത്തിയ ടൈമും, പിന്നെ 9 മണിക്ക് അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോഴേക്കും മുഴുവൻ കണ്ട് തീർക്കും വേണം. പിന്നെ നമുക്ക് വീഡിയോ എടുക്കലും എല്ലാം കൂടെ അല്ലേ. അപ്പോൾ ഫുള്ള് കയറാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ അതങ്ങനെ പലതരം കിളികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് തീറ്റ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, നമുക്കതൊന്ന് കണ്ടു നോക്കാമല്ലേ. പിന്നെ നമ്മൾ കിളികളെ ഒരു എന്താ പറയുക 20 രൂപ കൊടുത്ത് വേറെ ടിക്കറ്റ് എടുത്തിട്ട് ഒരു റൂമിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളാണിതൊക്കെ.
അപ്പോൾ അവിടെയുള്ള ഓരോ കിളികളും കാണാൻ നല്ല രസമുണ്ട്. നല്ലൊരു കളർഫുള്ളായിട്ടുള്ള കിളികളാണ്. പിന്നെ അതുമല്ല, നമ്മുടെ കയ്യിൽ നമുക്ക് അവർ അവിടുന്ന് തീറ്റൊക്കെ തരും കേട്ടോ നമ്മളെ കയ്യിൽ. അപ്പോൾ ആ തീറ്റ് കണ്ടാൽ അവർ ഓടി വന്നിട്ട് നമ്മളെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ തലയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്കെന്തോ ഭയങ്കര പേടി അങ്ങനെ ഇരുന്നിട്ടൊക്കെ. ഒരു വഴി വെച്ച് തരും അവിടെ മേലാണ്. ആ നമുക്ക് കൊണ്ടുപോവാം പറ. അങ്ങനെയൊക്കെ ആരണ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ മിനി യൂട്ടിയിലെ നമ്മുടെ ഫസ്റ്റ് പാർക്കിലെ വിശേഷങ്ങളൊക്കെ. അപ്പൊ ഇതിന്റെ ബാക്കി വീഡിയോ ഉടൻ വരുന്നതാണ്. അപ്പൊ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.